ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പണ്ടത്തെ കാലത്തെ ഓരോരോ ആളുകളൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു വീടും പരിസരം അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് കണ്ടാലോ. അപ്പോൾ സൗദിയിലാണ് ഇതും. പിന്നെ അപ്പോൾ നമ്മൾ സൗദിയിലുള്ള ഒരു പുരാതന കാലങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവരുടെ വീടും കാര്യങ്ങളൊക്കെ എന്നൊക്കെ എല്ലാവർക്കും കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളിതാ അവിടെയാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണോ അവിടുത്തെ ഓരോ വീടിൻ്റെ അംശങ്ങളൊക്കെയാണ് എന്നൊക്കെ പറയാലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ മണ്ണ് കൊണ്ടുള്ള എല്ലാ ഇതും ആയിട്ടും അതിലടക്കം മണ്ണാണ്, വീടുകളും ഒക്കെ മണ്ണിൻ്റെ ഒരിതാണ്. അപ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഒരുപാട് ഒരു ഏക്കറക്കണക്കിന് സ്ഥലം തന്നെ പറയട്ടോ, അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാ പിന്നെ അവിടെ ഇപ്പോൾ ഇങ്ങനെ കുറേ കുറേ എന്താ പറയുക പുരോഗമനം വരുത്തിയിട്ടുണ്ട് ചില ഇടങ്ങളിലൊക്കെ അവരിട്ടാ. പിന്നെ ഇതാ പണ്ടത്തെ ആ ഒരു കിണറും കാര്യങ്ങളൊക്കെയാണിത്. അതൊക്കെ അതിലൊക്കെ ഇപ്പോൾ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിക്കണം. അന്ന് ഇപ്പോൾ എന്തായാലും പൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നീടായിരിക്കും ഇങ്ങനെ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കിണറൊരു ചതുരത്തിലാണ് കേട്ടോ. പിന്നെ ഓരോ കവാടങ്ങളാണിത്, ഇതിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമ്മളവിടെ ഫസ്റ്റ് ടൈം അല്ലേ പോണത്, അതുകൊണ്ട് തന്നെ ഒരു വഴിക്ക് അങ്ങോട്ട് നീങ്ങും കേട്ടോ. ആ വഴി പോകുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചെത്തി ആ സ്ഥലത്തേക്ക് തന്നെ ആവും ചിലപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടലേ. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടി ഏതാ ഒറിജിനൽ വഴി എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സെർച്ചിങ്ങിലാണ് കേട്ടോ. തണല് കൊള്ളാൻ വേണ്ടിയതാണ് ഇവിടെ ഉണ്ട് ഇത്തപ്പുറം മരം. ഇതാണ് ഇത്തപ്പഴം കുരക്കുന്നുള്ളു. ആയിട്ടില്ല, ഇനിയിപ്പോ ചൂട് തുടങ്ങല്ല, അപ്പൊ ചൂടിന് കഴിക്കൽ തുടങ്ങും. പിന്നെ ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നടന്നു വരുന്നൊരു വഴിയാണിത്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷീണിച്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒക്കെ ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് തന്നെ ആയതുകൊണ്ട് തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു കാരണം നമ്മളൊന്നും കാണാത്തയും ഇതൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടമല്ലേ. അപ്പോൾ ആർക്കാണെങ്കിലും കാണാനൊരാഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ സീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇന്നൊക്കെ എന്തായാലും വെറൈറ്റി. അപ്പോൾ അന്നത്തെ ആ ഒരു അവസ്ഥകളാണ്. അന്ന് ഇതന്നെ വലുതാണല്ലേ അന്നത്തെ ആൾക്കാർക്ക്, ഇതും ഇല്ലാത്ത ആൾക്കാരില്ലായിരുന്നു അന്നേ. അപ്പോൾ ഓരോ റൂം ബെഡ്റൂം കാര്യങ്ങൾ പിന്നെ അതേപോലെ കിച്ചണും ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ അങ്ങനത്തെ ഈ ഓലകൾ ഈന്തപ്പനൻ്റെ ഓലയാണ് തോന്നണം, അതായിരിക്കും. അങ്ങനത്തതൊക്കെ വെച്ചിട്ടാണ് സീലിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ വാതിലൊക്കെ കണ്ടില്ലേ, ഇത് ഓരോ റൂമുകൾ പിന്നെ അടുക്കള അടുപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് അമ്മയുടെ കമ്പി ഉപയോഗിക്കുന്നത്, പകരം മരമാണ് ഉപയോഗിക്കുന്നത്. അമ്മയുടെ കമ്പിയാണ് പന മരം, പന 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 ആണ് അമ്മയുടെ ഇവിടെ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പൊ അന്നത്തെ ഒരു കോണിന്റെ രൂപമാണ് ഇട്ടത്. കോണിയൊക്കെ ഇതാ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കോണിയാണ്. പക്ഷെ മുകളിലൊന്നും നമുക്ക് അങ്ങോട്ട് പോയി വെക്കാൻ പറ്റണില്ല, ഇവിടെ ഇങ്ങനെ കയറി വെക്കാം. അപ്പോൾ കുറച്ചൊക്കെ പോയി കണ്ടു കണ്ടു പോകുന്നുണ്ട്, അങ്ങോട്ടൊക്കെ പോകാനൊരു പേടി. അപ്പോൾ അതാ ആ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ആ വാതിലുകളൊക്കെ അല്ലേ എന്താ രസമല്ലേ കാണാൻ. ഇതുപോലത്തെ കുറേ വാതിലുകളുണ്ട് കേട്ടോ അവിടെ, കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. ഒരു വീടൊന്നുമല്ല, ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ കുറേ ഉണ്ട്. നടന്ന് നടന്ന് എനർജി ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ.
നടക്കാനുള്ള വലിയ മൂടൊന്നുമില്ല. നല്ല ചൂടും നല്ല വെയിലും നല്ല രസമുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ നടക്കാൻ കഴിയണ്ടേ? ക്ഷീണിച്ചിക്കണം എല്ലാവരും കേട്ടോ. പിന്നെ വെള്ളത്തിന് ഭയങ്കര ദാഹം, വെള്ളമൊന്നും കയ്യിലെടുത്തതുമില്ല, ഒക്കെ വണ്ടിയിൽ വെച്ചു. ഇതാ ഇതുപോലത്തെ വീടാണാട്ടോ, അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, ഫുള്ള് മണ്ണിൻ്റെ കൊട്ടാരങ്ങൾ. അപ്പോൾ അവിടെ ഓരോ ബോർഡാക്കിയിട്ട് ഓരോ ആൾക്കാരെ പേരും ജനിച്ചതും മരിച്ചതും ഒക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചെടുക്കായിരുന്നു കേട്ടോ. ഇതാ പിന്നെ ഇതാ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞാടി കിടക്കണം ആ ഒരു രീതിയിലൊക്കെ ആണ് കേട്ടോ. എന്നാലും അന്നത്തെ ആ ഒരു ഇത് ഇത്രയും കാലം ഉറപ്പ് നിന്നില്ലല്ലേ, അത് തന്നെ വലിയൊരു അത്ഭുതം. പിന്നെ ഇതാ ഇതുപോലത്തെ കുറേ ബോർഡുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോഴാണ്. പണ്ടത്തെ ഒരു എന്താ പറയുക, പണ്ടത്തെ കടകൾ പോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. വേഗം ഒന്നും നോക്കിയില്ല, അങ്ങോട്ടും അങ്ങോട്ട് ചാടിക്കയറി ഞങ്ങൾ. ഒരു വക്കാലുണ്ടായിരുന്നു അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്, പണ്ടത്തെ പോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമൊക്കെ കിട്ടിയിട്ടാണ്. അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷമായിട്ട് അങ്ങോട്ട് കിട്ടിയപ്പോളേ. അപ്പോൾ പിന്നെ എല്ലാവരും ജ്യൂസും വെള്ളവും ഒക്കെ വാങ്ങി, പിന്നെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. പണ്ടത്തെ പക്കാലൊക്കെ ഇങ്ങനെ അതേപോലെ തന്നെ കേട്ടാ, ഡ്രസ്സൊക്കെ പണ്ടത്തെ ആ രീതിയിലുള്ള ഡ്രസ്സുകൾ തന്നെ. ഒരു ചെറിയൊരു റൂമിലാണ് ഇത് ഈ ഒരു പക്കാലം നടത്തുന്നത് കേട്ടോ. പക്ഷെ എന്നാലും എന്താ പറയുക, നല്ല എല്ലാ ഐറ്റംസ് സാധനങ്ങളും അതിലുണ്ട്. നമ്മൾ കാണാത്ത പല സാധനങ്ങൾ വരെ ഉണ്ട് കേട്ടോ. ഈ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന അങ്ങനത്തെ പല സാധനങ്ങൾ, പണ്ടത്തെ ഡ്രസ്സ് പോലത്തേതാ, ഓരോ മാക്സി ഐറ്റവും പിന്നെ അതേപോലെ ടോപ്പാൾ ഐറ്റവും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും അടങ്ങിയത് തന്നെയാണ്. പണ്ടത്തെ വക്കാല, പണ്ടത്തെ വക്കാല, പണ്ടത്തെ സമയത്ത് മെക്സി കൊക്കക്കോള, പണ്ടത്തെ കാർ, പണ്ടത്തെ ബൈക്ക്. ഇതില്ലാതെ ഇവിടെ നടന്നാലേ പിന്നെ പറയണ്ട. അങ്ങനത്തെ ചൂടാണ് ചൂടാണ് ചൂടാണ്, വെയിലാണ് 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 ചൂടാണ് ദാഹമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട്, അങ്ങനെ എന്താ പറയുക, എടുത്തടുത്തായിട്ട് കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വീട്ടിലും നമ്മളിങ്ങനെ കയറി ഇറങ്ങുകയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഏകദേശം ഒക്കെ ഒരേപോലെ തോന്നും കേട്ടോ നമുക്ക് കണ്ടാൽ തന്നെ. കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ വെള്ളക്കുപ്പി കാലിയാവുകയാണ് കേട്ടോ. വെള്ളക്കുപ്പി ഇങ്ങനെ എക്സ്ട്രാ വാങ്ങി വെച്ചിരിക്കണെ. അപ്പോൾ കുറച്ച് നടക്കും, കുറച്ച് വെള്ളം കുടിക്കും, അങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഈ ഈന്തപ്പഴം അതിൻ്റെ തൈകളും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് അടുത്തൊരു ബക്കാല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജ്യൂസ് ഉണ്ട്, പിന്നെ അതേപോലെ വെള്ളം, പല ഐറ്റങ്ങൾ, തണുത്തതും തണുപ്പില്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവർ പറഞ്ഞു എത്ര ഒരു 40 റിയാലോ മറ്റേ അങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ അവരവിടെ കുറച്ച് നേരം ഇരിക്കാൻ എ സി ഒക്കെ ഇട്ടുതരും. ഒരു റൂമുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ, പിന്നെ ബാത്റൂമും കാര്യങ്ങളും അതുണ്ട്. പിന്നെ എന്താ പറയുക, ചായ ഉണ്ടാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ നടന്ന് ക്ഷീണിച്ചതല്ല വെച്ചിട്ട് എല്ലാവരും ഒന്ന് കയറിയിട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നല്ല, നമുക്കൊരു റൂം ഒഴിച്ചിട്ട് തന്നിരുന്നു. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ ഇങ്ങനെ കാണാനുള്ള ആ ഒരു പൈസയിൽ തന്നെ അടങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ഇതൊക്കെ കാണാറുണ്ട്. ഇതിങ്ങനെ ജീവനുള്ളതൊന്നുമല്ല, പണ്ടത്തെ ആ ഒരു സിസ്റ്റത്തിലുള്ള ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഓരോരോ പ്രതിമകളായിട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് റൂമൊക്കെ തരാറുണ്ട്. അപ്പോൾ റൂമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാലോ പറഞ്ഞേ.
അപ്പം ഇതാണ് അവരെ കിച്ചണ്. അപ്പോൾ അവർ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, അവിടെ നിന്ന് എന്ത് വേണേലും ഉണ്ടാക്കിത്തരാം, ഫുഡ് ഐറ്റംസോ ചായ എന്ത് വേണേലും ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു ചായ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ഇനി അവരെ അങ്ങോട്ട് റൂമൊക്കെ കൊണ്ടുവന്നിരുന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തണ്ടായിരുന്നു, കോഴികളൊക്കെ കണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞാണ് പിന്നെ ഇതാ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്താൻ വിചാരിച്ചിട്ടാ. അപ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ ആമൻ്റെയും പുള്ളിമാൻ്റെ ഒക്കെ ഒരു ഡമ്മി ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടും വീഡിയോ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ വിടുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ. നമ്മള് ചെയ്യേണ്ടത് എന്താ അറിയോ, എ സി റൂമിൽ കിടക്കാൻ പോകണം. നമുക്ക് ഇവിടെ എ സി റൂമിൽ കിടക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റൂമും ഒക്കെ ഒന്ന് കാണാം, വരൂ. ഇതൊക്കെ പണ്ടത്തെ തുലാസ് കാര്യങ്ങളൊക്കെ പണ്ട് അതിന്റെ പൊട്ടകപ്പുറത്ത് നിൽക്കേണ്ടതാണിത്. ഇതാ ജനലതാ പണ്ടത്തെ ടോറിതാ പുതിയ നമ്മൾ സാറ് കയറിപ്പോയത്. അപ്പൊ നമുക്കിതാ അവിടെ തലയിണയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് കിടക്കാനുള്ള പരിപാടി കേട്ടാ, ആകെ ക്ഷീണിച്ചിങ്ങനെ. അപ്പൊ തലയിണൊക്കെ കിട്ടിയപ്പോ അവിടെ ഒന്ന് കിടന്നാലോ വിചാരിച്ചു. അപ്പൊ എ സി ഒക്കെ കിട്ടുന്ന ഇങ്ങനെ കേട്ടോ, പക്ഷെ തണുക്കണുള്ളൂ. അപ്പൊ പണ്ടത്തെ എ സി തന്നെയാണ് കേട്ടോ, ഇപ്പത്തതൊന്നല്ല. പക്ഷേ നല്ല സുഖമുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിക്കണ് കയറിയപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. എ സി ഇട്ടതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും ഒരു തണുപ്പുണ്ട്. അടിപൊളി സോഫ സെറ്റൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും പണ്ടത്താവില്ല. അതൊക്കെ ഇപ്പോൾ വെച്ചതാണ്, കാരങ്ങനെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇരിക്കാനുള്ളതാവും. അപ്പോൾ കുട്ടികളൊക്കെ അതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പണ്ടത്തെ ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ നമ്മളെ റേഡിയോ, അതാണല്ലേ. ഒരുവിധം കുട്ടികൾക്കൊന്നും അതെന്താണെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം റേഡിയോ കണ്ടപ്പോൾ അവിടെ രണ്ടാൾ മാന്തി പൊളിച്ചുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ അത് എങ്ങനെയൊക്കെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓൽക്ക് ആദ്യം അറിയണമല്ലോ. അപ്പോൾ കയ്യിൽ കോൽമുട്ടായി ഉണ്ടെങ്കിലും ഒറ്റക്കൈ ഏറ്റൊക്കെ ഒന്ന് തപ്പി വെക്കുന്നുണ്ട് കേട്ടോ എല്ലതും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സീലിംഗ് കണ്ടിട്ടത് കുഴപ്പമില്ല, കണ്ടിട്ടൊന്നും കുഴപ്പമില്ല. ഒന്നും കൂടെ മോഡിഫൈ ചെയ്തെടുത്തുക്കണെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ അന്നത്തെ ആ ഒരു ഇതിപ്പോൾ ഇങ്ങനെ നില നിൽക്കൂലല്ലോ അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ഒരു മോഡിഫൈ ചെയ്തെടുത്ത പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്കുള്ള ചായ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയാണ്, മധുരം ഇല്ലാതെ കൊടുന്നു നിൽക്കണം. അപ്പോൾ പഞ്ചസാര വേറെ ടിന്നിലാക്കിയിട്ടുണ്ട്, അപ്പോൾ വേണ്ടവർക്ക് ഇടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ നമ്മളിതാ ഒഴിച്ച് കുടിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, റേഡിയോൻ്റെ അടുത്ത് റേഡിയോൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നും കുടിക്കണ്ട, ആ ഒരു ലെവലിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഡ്രസ്സുകളാണ് ഇതൊക്കെ, ഇതൊക്കെ പണ്ടത്തെ ഡ്രസ്സ് മോഡലാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ, ആ സൈക്കിൾ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകുന്ന ഒരു സൈക്കിൾ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമ്മളെ കൊണ്ടൊന്നും കഴിയണില്ല. അവർ പറഞ്ഞത് കംപ്ലയിൻ്റ് ആയതാണ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വന്നിങ്ങനെ ചവിട്ടി കംപ്ലയിൻ്റ് ആയതാണ് പറഞ്ഞു. പിന്നെ ഇതാ തയ്യൽ മെഷീനൊക്കെ ഉണ്ട്, എല്ലാ ഉപകരണങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ആ സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടി നോക്കിയപ്പോൾ എത്ര ആയിട്ടും പറ്റണില്ലായിരുന്നു എന്നെക്കൊണ്ട്. എന്നെക്കൊണ്ട് നല്ല ആരെക്കൊണ്ടും പറ്റണില്ല. ഇതാണ് കേട്ടോ നമ്മൾ ആ മേൽ പറഞ്ഞ സൈക്കിള്. ഇത് ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് ഓടിച്ചാൽ അങ്ങോട്ട് ഓടി ചെയ്യണ സൈക്കിളാണ്. അപ്പോൾ എത്ര മെനക്കെട്ടിട്ടും നമുക്കതങ്ങ് ചവിട്ടാൻ പറ്റണില്ല കേട്ടോ. ലാസ്റ്റ് ഞാനവിടെ ഇട്ടു. കുറച്ച് പക്ഷികളെ ഇതുണ്ട് കേട്ടോ, എല്ലാ പക്ഷികളതും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു.
പക്ഷികളും ഉണ്ട്, അതിൻ്റെ ഇടയിൽ മൃഗങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ കൂടുതൽ പക്ഷികളായിരുന്നു. പിന്നെ എന്താ സൈക്കിൾ ഔട്ടണവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടോ, ഇതേപോലത്തെ കുറേ വീടുകൾ തന്നെ ആയിരുന്നു. പിന്നെ അതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.